ഒളിവിൽ കഴിയുമ്പോൾ ചിലർ തന്നെ കൊല്ലാൻ ശ്രമിച്ചെന്ന് നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനി പോലീസിന് മൊഴി നൽകി. രണ്ട് സംഘങ്ങൾ തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചെന്നും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നും സുനി പോലീസിനോട് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിൽ വെച്ചും തനിക്ക് നേരെ ആക്രമണമുണ്ടായി. അവിടെ നിന്ന് രക്ഷപ്പെട്ടാണ് എറണാകുളം കോടതിയിൽ വന്ന് കീഴടങ്ങിയതെന്നും സുനി വ്യക്തമാക്കി. ഒളിവിൽ കഴിയുമ്പോൾ സുനിക്ക് വേണ്ടി രണ്ട് സംഘങ്ങൾ പ്രാദേശിക തലങ്ങളിൽ അന്വേഷണം നടത്തിയിരുന്നതായി പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സിനിമാ മേഖലയിൽ പൾസർ സുനിയുടെ നേതൃത്വത്തിൽ ഡ്രൈവേഴ്സ് ക്ലബ് എന്ന പേരിൽ കൊട്ടേഷൻ സംഘമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. പൾസർ സുനിയുടെ നേതൃത്വത്തിൽ നിരവധി സിനിമാ നടിമാരെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയതായി പോലീസ് സംശയിക്കുന്നുണ്ട്. ദൃശ്യങ്ങൾ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുകയാണ് സുനി ചെയ്തിരുന്നതെന്നും പോലീസ് സംശയിക്കുന്നു. ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മുൻകാല നടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ച കേസിൽ പൾസർ സുനി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനിടെയാണ് പൾസർ സുനി തന്റെ ജീവന് ഭീഷണിയുള്ള കാര്യം വെളിപ്പെടുത്തിയത്. മുൻകാല നടിക്ക് പുറമെ ഒരു യുവനടിയെയും സുനിയും സംഘവും ആക്രമിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇതിൽ നടി പരാതി നൽകാത്തതിനെ തുടർന്ന് അന്വേഷണം ഉണ്ടായിരുന്നില്ല. പുതിയ സാഹചര്യത്തിൽ ഇതേക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നതായാണ് സൂചന. അതിനിടെ നടിയെ ആക്രമിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന സിനിമാ താരം ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി തിങ്കളാഴ്ച വിധി പറയും. കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായതിനെ തുടർന്ന് കോടതി വിധി പറയാനായി മാറ്റുകയായിരുന്നു. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് സ്ട്രീം.